കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. പേയാട് സ്വദേശി പ്രശാന്ത് കുമാറിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ഇയാളെ സുഹൃത്തും ബാലരാമപുരം സ്വദേശിയുമായ തേജിക്കായി തെരച്ചിൽ തുടരുന്നു. ഇന്ന് പുലർച്ചെ രണ്ടിനാണ് ഇരുവരും സുഹൃത്തുക്കളുമായി ഇവിടെ എത്തിയത്. പുലർച്ചെ മത്സ്യബന്ധനത്തിൽ എത്തിയവരാണ് അപകട വിവരം ആദ്യം അറിയുന്നത്. വിഴിഞ്ഞം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഇന്ധന വില വർധനയ്ക്കെതിരെ സംസ്ഥാനത്ത് നാളെ വാഹന പണിമുടക്കം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമരം. ബിഎംഎസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ പങ്കെടുക്കും. സ്വകാര്യ ബസ് ഉടമകളും കെഎസ്ആർടിസിയിലെ വിവിധ യൂണിയനുകളും സമരത്തിന്റെ ഭാഗമാകും. നാളെ നടക്കാനിരുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകൾ മാറ്റി. 8-ാം തീയതിയിലേക്കാണ് പരീക്ഷകൾ മാറ്റിയത്. മറ്റ് തീയതികളിലെ പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. കേരളത്തിലേക്ക് ആനകളെ കടത്തിയിരുന്നതിന്റെ മുഖ്യ സൂത്രധാരൻ കൊല്ലം സ്വദേശി പുത്തൻകുളം ഷാജി അറസ്റ്റിൽ. മുംബൈയിൽ നിന്നാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ ഷാജിയെ അറസ്റ്റ് ചെയ്തത്. നാട്ടാനകളെ നിയമവിരുദ്ധമായി കൈവശം വെച്ചെന്നും വിൽപ്പന നടത്തിയെന്നും ആരോപിച്ചാണ് വനം വകുപ്പ് ഷാജിക്കെതിരെ കേസെടുത്തിരുന്നത്. തുടർന്ന് ഒളിവിലായിരുന്നു പ്രതി. ബീഹാർ, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള ആനകളെ വ്യാജരേഖകൾ ചമച്ചും മൈക്രോചിപ്പ് നമ്പറിൽ തിരിമറി നടത്തിയുമാണ് ഷാജി കേരളത്തിൽ എത്തിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരളത്തിലെ ആദ്യ സ്വകാര്യ ആന പാർക്കിന്റെ ഉടമയാണ് പുത്തൻകുളം ഷാജി. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റുമായ എൻ ചന്ദ്രബാബു നായിഡുവിനെ തിരുപ്പതി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തു. പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ചന്ദ്രബാബു നായിഡു തിരുപ്പതിയിലെത്തിയത്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച പോലീസ് ചന്ദ്രബാബു നായിഡുവിനെ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് നടപടിക്കെതിരെ നായിഡു വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വയനാട്ടിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രിതല ചർച്ച വേണമെന്ന ആവശ്യം ശക്തം. ദിനംപ്രതി 100 കണക്കിന് പേരാണ് വയനാട്ടിൽ നിന്ന് ഇരു സംസ്ഥാനങ്ങളിലേക്കും പോയിരുന്നത്. ജില്ലയിൽ ആർടിപിസിആർ പരിശോധനാ സംവിധാനങ്ങൾ കുറവാണെന്നതും പ്രതിസന്ധി രൂക്ഷമാക്കും. ആർടിപിസിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവരെ മാത്രമാണ് വയനാട്ടിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇതോടെ വയനാട്ടുകാർ കടുത്ത പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളടക്കം 100 കണക്കിന് പേരാണ് കർണാടകയിൽ കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായി ദിവസേന പോയി വന്നിരുന്നത്. 72 മണിക്കൂറിനകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നത് ഇവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വയനാട് ജില്ലയിൽ സർക്കാർ തലത്തിൽ ആർടിപിസിആർ പരിശോധനാ സൗകര്യങ്ങൾ കുറവാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് കൂടുതൽ പേരും ആശ്രയിക്കുന്നത്. പുതിയ സാഹചര്യത്തിൽ വയനാട്ടിൽ കൂടുതൽ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ ആവശ്യം. യാത്രാ നിബന്ധനകളിൽ ഇളവ് വേണമെന്നും ആവശ്യമുണ്ട്. കർണാടക എടുത്തൊരു തീരുമാനത്തെ മാറ്റണമെങ്കിൽ കർണാടകയുമായി ഓപ്പൺ ഡിസ്കഷനിലേക്ക് പോവുകയും ഈ പ്രശ്നം പ്രതികൂലമായി ബാധിക്കുന്ന പ്രത്യേകിച്ച് വയനാട്ടുകാർ, വയനാട്ടിൽ നിലവിൽ ആർടിപിസിആർ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനമില്ല. മുഖ്യമന്ത്രി തല ചർച്ചയിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ന്യൂസ് 18 വയനാട്. ഇനി വിദേശ വാർത്തകളുമായി നിമേഷ്. മ്യാൻമറിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ 18 മരണം. മണ്ഡലയടക്കം 3 നഗരങ്ങളിലാണ് വെടിവയ്പ്പുണ്ടായത്. നിരവധി പേർക്ക് വെടിവയ്പ്പിൽ പരിക്കേറ്റു. മനുഷ്യത്വരഹിതമായ നരനായാട്ടാണ് പോലീസ് നടത്തിയതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. വെടിവയ്പ്പിനെ UN അപലപിച്ചു. പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന വാർത്തകൾ തള്ളി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്ന സൂചനയും ട്രംപ് നൽകി. ഫ്ലോറിഡയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമ്മേളനത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. ആണവ നിരായുധീകരണ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന ഇറാന്റെ നിലപാടിനെ വിമർശിച്ച അമേരിക്ക. യൂറോപ്യൻ യൂണിയന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇറാന്റെ നിലപാട് നിരാശാജനകമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാനെ അനുനയിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബൈഡൻ വ്യക്തമാക്കി. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധന. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 30 ലക്ഷത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അമേരിക്കയിലാണ് ഏറ്റവും അധികം പുതിയ രോഗികൾ. ഇന്ത്യയാണ് പട്ടികയിൽ 2-ാമത്. 100 വർഷത്തെ ചരിത്രമുണ്ട് നാരായണൻ ആശാന്റെ ചായക്കടയ്ക്ക്. മലയാറ്റൂർ കോടനാടുള്ള 100 വർഷങ്ങളായി നാട്ടുകാർക്ക് ചായയും പലഹാരങ്ങളും വിളമ്പുന്ന ഒരു നാടൻ ഭക്ഷണശാലയാണ് ഇത്. ആശാന്റെ ചായക്കട വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. നിസാർ കോതമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
നാരായണൻ ആശാന്റെ ചായക്കട. കോടനാട് പള്ളിപ്പടി സ്വദേശികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ആശാന്റെ ചായക്കട. കഴിഞ്ഞ 100 വർഷങ്ങളായി നാട്ടുകാർക്ക് ചായയും പലഹാരങ്ങളും വിളമ്പുന്ന ചെറുഭക്ഷണശാലയാണിത്. ഈ ചായക്കടയിൽ ഒത്തുകൂടി ചായ കുടിച്ചും കണ്ടും മിണ്ടിയുമാണ് നാട്ടുകാർ അവരുടെ ഹൃദയബന്ധങ്ങൾ ദൃഢമാക്കിയത്. അവിടെ നിന്നിങ്ങോട്ട് കാലം ഒരുപാട് മാറി. നാരായണൻ ആശാന് പകരം ഇന്നിപ്പോൾ മകൻ സാബുവാണ് ചായക്കട മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്മിതയുമുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിലെ ഒരു ചാച്ചിയേട്ടായിരുന്നു. അതിക്ക് മുമ്പ് വൈക്കോൽക്കെട്ടായിരുന്നു. ചാച്ചിയേട്ട് മുതലേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 47 വർഷമായി. എൻ്റെ ഓർമ്മയിലെ വെളുപ്പിൻ്റെ 2 മണിക്ക് ഇവിടെ കട സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അന്ന് ഈറ്റക്കാരുടെ കച്ചവടമുണ്ട് മലയിൽ പോകണം. അപ്പോൾ അതില്ല, ഇപ്പോൾ ഒരു 6 മണി പോലുള്ള കച്ചവടമുള്ളൂ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുന്ന സമയത്ത് നിർമ്മാണ ജോലിയിൽ ഏർപ്പെടുന്നവർക്കായി ആരംഭിച്ചതാണ് നാരായണൻ ആശാൻ ചായക്കട. അന്ന് ബാവയുടെ അനുഗ്രഹമായിരുന്നു കൈമുതൽ. അക്കാലത്ത് മലയാറ്റൂർ കോടനാട് ഭാഗങ്ങളിലെ ഈറ്റത്തൊഴിലാളികൾ ധാരാളമായി ഇവിടെ ചായ കുടിക്കാൻ എത്തിയിരുന്നു. പലരുടെയും വഴിയമ്പലം കൂടിയായിരുന്നു ഇവിടം. ചായക്കടയിലൊക്കെ കയറി ചായ കുടിക്കാനും മറ്റൊന്നും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു കാരണന്മാരുടെ. അപ്പോൾ ഇവിടെയൊക്കെ കയറി ചായ കുടിക്കും. ചായ കുടിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് കാശൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയെന്ന് വെച്ചാൽ കാരണന്മാരോട് ചോദിക്കാതിരിക്കാൻ, അങ്ങനെയുള്ള ചില അവസരങ്ങളും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഈ ചായക്കടയെ പറ്റിയുണ്ട്. ഇവരുടെ അച്ഛനെ പറ്റി, കുടുംബത്തെ പറ്റി, ഈ പിള്ളേരെയൊക്കെ പറ്റി ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് എനിക്ക്. നാരായണൻ ആശാന്റെ കാലത്ത് വിളമ്പിയിരുന്ന ദോശയും ഇഡലിയും ചമ്മന്തിയും ഒക്കെ തന്നെയാണ് ഇന്നും പ്രധാന മെനു. പരിഷ്കാരം എന്ന് പറയാൻ ചിലപ്പോൾ പൊറോട്ട കണ്ടേക്കും. അന്ന് ഈ ചായക്കട വൈക്കോൽ മേഞ്ഞതായിരുന്നു. ഇന്ന് മുഖം അല്പമൊന്ന് മിനുക്കി എന്ന് മാത്രം. ഒരു നാടിൻ്റെ സംസ്കാരത്തോടും ഇഴയെടുപ്പുകളോടും സമരസപ്പെട്ട് 100 വർഷത്തിൻ്റെ ഗരിമയുമായി നാരായണൻ ആശാന്റെ ചായക്കട ഇന്നുമുണ്ട്. 100 വർഷം പിന്നിട്ട സന്തോഷത്തിൽ മധുരം നുണയുന്ന നാട്ടുകാർക്ക് ഓർത്തു പറയാൻ കുറച്ചധികം കഥകളുമുണ്ട് ഈ ചായക്കടയെപ്പറ്റി. ഞാൻ ചെറുപ്പകാലം മുതൽ ഇതിൻ്റെ ബാക്കിലുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അന്ന് മുതൽ വൈകിട്ട് ഇവിടെ നിന്ന് പാലുവെള്ളം മേടിച്ച് കുടിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന കടയാണ്. ഇവിടുത്തെ മെയിൻ ഭക്ഷണം അന്നും ഈ പുട്ടും ഈ പയറും കടലയും അപ്പവും ദോശയ്ക്കാണ് അന്നും ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കോടനാട്.